നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കെമിസ്ട്രിയിലെ കെമിക്കൽ ഇക്ലിബ്രിയ എന്ന് പറഞ്ഞ മൊടികളാണ് ഫിസിക്കൽ കെമിസ്ട്രിയാണ് നമ്മുടെ ടെക്സ്റ്റ് അതിലെ കെമിക്കൽ ഇക്ലിബ്രിയ എന്ന് പറഞ്ഞ മൊടികളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ തെർമോഡൈനാമിക്സ് ഡയനാമിക്സ് വൺ ആൻഡ് തെർമോഡൈനാമിക്സ് ഡയനാമിക്സ് ടൂൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കുക അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്നാണ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും ടു മാർക്സ് ലെവലിൽ ആ സെക്ഷനിൽ ചോദിക്കാൻ പ്രോബബിൾ ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ ഹെഡിങ്സും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കി പോവാം കാരണം ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം രണ്ട് മാർക്ക് സെക്ഷനിൽ ചോദിക്കാം കഴിഞ്ഞ വട്ടം എസ് എ ചോദിച്ചിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ് കെ പി കെ എക്സ് കെ പി കെ സി റിലേഷൻസ് അതിൻ്റെ ഡയറിവേഷനൊക്കെ ചോദിച്ചിരിക്കുന്നത് ഈ മൊഡ്യൂളിൽ നിന്നാണ് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യും ഇപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്താ റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ് നമ്മൾ റിവേഴ്സിബിൾ സൈനൊക്കെ ഇടാറുണ്ട് അതായത് ഡബിൾ ആരോ രണ്ട് സൈഡിലേക്കും ആരോ ഇടുന്നതാണ് നമ്മൾ എന്താണ് റിവേഴ്സിബിൾ ആണെന്ന് കാണിക്കാൻ കൊടുക്കുന്ന സിമ്പിൾ അപ്പോൾ എന്താ റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് വൺ വിച്ച് പ്രൊസീഡ്സ് ഇൻ ദ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ സൈമിൾടെനിയസ്ലി ടു എ നോട്ടീസബിൾ എക്സ്റ്റൻറ്റ് അണ്ടർ ദ ഗിവൻ സെറ്റ് ഓഫ് എക്സ്പെരിമെൻറ്റൽ കണ്ടീഷൻസ് അപ്പോൾ എന്താണ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും സൈമിൾടെനിയസ് ഒരുമിച്ച് നടക്കും എങ്ങനെ ഒരു പരിധി വരെ അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഇക്ലിബ്രിയം അറ്റൻഡ് ചെയ്യും ഒരു പരിധി വരെ എന്ത് ചെയ്യും ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും ഒരുമിച്ച് നടക്കും എന്താണ് അതും എക്സ്പെരിമെൻറ്റൽ കണ്ടീഷൻസ് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ അങ്ങനത്തെ വന്ന റിയാക്ഷനാണ് നമ്മളെന്ത് പറയുക റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്ന് പറയാം നെക്സ്റ്റ് അടുത്ത ടൈമിൽ എന്താണ് എന്താണ് കെമിക്കൽ ഇക്ലിബ്രിയം ഇപ്പം എന്താ കെമിക്കൽ ഇക്ലിബ്രിയം എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇക്ലിബ്രിയം ഈസ് ദാറ്റ് സ്റ്റേജ് ഓഫ് റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് വിച്ച് ബോത്ത് ഫോർവേർഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് ടേക്സ് പ്ലേസ് വിത്ത് എ ഈക്വൽ റേറ്റ്സ് വിത്തൌട്ട് ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് ദ സിസ്റ്റം അതായത് കെമിക്കൽ ഇക്ലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഒരു ഇക്ലിബ്രിയം പൊസിഷനാണ് അവിടെ എന്താ നടക്കുക ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എന്താണ് ഒരേ റേറ്റിലാണ് നടക്കുക അതേപോലെ ആ സിസ്റ്റത്തിൻ്റെ കോമ്പോസിഷൻ എന്ത് വരില്ല അവിടെ ഒരു മാറ്റം വരില്ല അങ്ങനത്തെ കണ്ടീഷൻസിന് നമ്മൾ എന്ത് പറയുക കെമിക്കൽ ഇക്ലിബ്രിയം എന്ന് പറയാം ഈ നെക്സ്റ്റ് എന്താണ് ഹോമോജീനസ് ഇക്ലിബ്രിയം ആൻഡ് ഹെട്രോജീനിയസ് ഇക്ലിബ്രിയം അപ്പം അതും അതിൻ്റെ എക്സാമ്പിൾസും കൂടി എന്ത് ചെയ്യുക ഓർത്ത് വെക്കേണ്ടതാണ് അപ്പം എന്താ ഹോമോജീനസ് ഇക്ലിബ്രിയം എന്ന് പറഞ്ഞാൽ എ ഹോമോജീനസ് ഇക്ലിബ്രിയം ഇസ് വൺ ഇൻ വിച്ച് ആൾ ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ്സ് പ്രസൻറ്റ് ആർ ഇൻ സിംഗിൾ ഫേസ് ഒരു സിസ്റ്റം എടുത്താൽ ആ സിസ്റ്റത്തിൽ ഒരു ഇക്ലിബ്രിയം സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിലെ എല്ലാ റിയാറ്റൻസും ഇപ്പോൾ റിയാക്റ്റൻസ് ആയിക്കോട്ടെ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ എല്ലാം എന്താണ് ഒരേ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരേ ഫേസിൽ കിടക്കുക അപ്പോൾ സോളിഡ് ലിക്വിഡ് ഗ്യാഷ സ്റ്റേറ്റ് അങ്ങനെ മൂന്ന് ഫേസുകളുണ്ട് ഏതെങ്കിലും ഒരു സിംഗിൾ ഫേസിൽ ഫേസിലെന്ത് ചെയ്യുക റിയാക്റ്റൻസും പ്രൊഡക്റ്റും കിടക്കുക അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ് എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗീസ് ടു എൻ എച്ച് ത്രീ അമോണിയുടെ പ്രിപ്പറേഷൻ ഇവിടെ എന്താണ് നൈട്രജൻ ഈസ് എ ഗ്യാഷ് ഗ്യാസ് അതേപോലെ എച്ച് ടൂ എന്താണ് ഗ്യാസാണ് ഉണ്ടായ പ്രൊഡക്റ്റ് എൻ എച്ച് ത്രീ എന്താണ് ആണ് അപ്പോൾ റിയാക്റ്റൻസും പ്രൊഡക്ട്സും എന്താണ് ഗ്യാഷസ് ഫോമിലാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അതെന്താണ് സിംഗിൾ ഫേസ് ആണ് അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക ഹോമോജീനിയസ് ഇക്ലിബിയം എന്ന് പറയുക ഇപ്പോൾ എന്താണ് ഈ ഹൈട്രോജീനിയസ് ഇക്ലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ ഹൈട്രോജീനിയസ് ഇക്ലിബ്രിയം ഈസ് വൺ ഇൻ വിച്ച് ആൾ ദ കോൺസ്റ്റിറ്റുവൻസ് പ്രസൻറ്റ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസ് അതായത് ഇപ്പോൾ റിയാക്റ്റൻസും പ്രൊഡക്ട്സും എന്താണ് രണ്ടും ഡിഫറെൻറ്റ് ഫേസിലാണെങ്കിൽ ഒരാൾ സോളിഡ് ആണെങ്കിൽ മറ്റൊരാൾ ലിക്വിഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരാൾ ഗ്യാസ് ആണെങ്കിൽ ഒരാൾ സോളിഡ് ആയിരിക്കും അങ്ങനെ അടുത്ത കേസിനാണ് നമ്മൾ എന്ത് പറയുക ഹെട്രോജീനസ് എന്ന് പറയുക അപ്പോൾ എന്തായാലും എക്സാമ്പിൾ സി എ സി ഒ ത്രീ കാൽഷ്യം കാർബണേറ്റ് അതെന്താണ് സോളിഡ് സ്റ്റേറ്റിലാണ് അതിനെ ഡീകമ്പോസിസ് ചെയ്ത ഡീകമ്പോസിഷൻ നടന്നാൽ എന്താവുക സി എ ഒ പ്ലസ് സി ഒ ടു ആണ് അല്ല സി എ ഒ എന്താണ് കാൽഷ്യം ഓക്സൈഡ് എന്താണ് സോളിഡ് സ്റ്റേറ്റും ഉണ്ടായ ഒരു പ്രൊഡക്റ്റ് സി ഒ ടു എന്താണ് ഗ്യാഷ്യസാണ് അപ്പോൾ സോളിഡ് ഡീകമ്പോസ് ചെയ്തിട്ട് ഒരു സോളിഡും ഒരു ഗ്യാസുമായിട്ടാണ് ഇവിടെ മാറുന്നത് അപ്പോൾ എന്താണ് രണ്ട് ഫേസുകൾ വന്നു അതുകൊണ്ട് ഹൈട്രോജീനിയസ് എക്ലിബ്രിയം ഇപ്പോൾ എൻ എച്ച് ഫോർ ആണെങ്കിൽ അതിൻ്റെ എൻ എച്ച് ത്രീ എൻ എച്ച് ഫോർ എച്ച് എസ് ആണ് വെച്ചാൽ എന്താ വരും എൻ എച്ച് ത്രീ അതേപോലെ എച്ച് ടു എസ് ആയിട്ട് മാറും അവിടെ എന്താണ് എൻ എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണ് എച്ച് ടു എസും ഗ്യാസ് ആണ് പക്ഷെ മറ്റേത് എന്താണ് സോളിഡാണ് എൻ്റെ എക്ലിബ്രിയത്തിൻ്റെ സൈന്യം എന്താണ് രണ്ടാരം ഇനി സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത് സ്റ്റാറ്റിക് ഇക്ലിബ്രിയം അതേപോലെ ഡൈനാമിക് ഇക്ലിബ്രിയം എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസ് അപ്പോൾ ഇതെന്താണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഇപ്പം എന്താ സ്റ്റാറ്റിക് ഇക്ലിബ്രിയം എന്ന് പറഞ്ഞാൽ വെൻ ആൾ ഓഫ് ദ റിയാക്റ്റൻ പാർട്ടിക്കിൾസ് റിമൈൻ ആസ് റിയാക്റ്റൻസ് ആൻഡ് ആൾ ദ പ്രോഡക്ട്സ് റിമൈൻസ് ആസ് പ്രോഡക്റ്റ് ഈസ് നോൺ ആസ് സ്റ്റാറ്റിക് ഇക്ലിബ്രിയം ഒരു സിസ്റ്റത്തിൽ എല്ലാ റിയാക്റ്റൻസും റിയാക്റ്റൻസായിട്ട് തന്നെ കിടക്കുക അതേപോലെ പ്രൊഡക്ട്സ് എല്ലാം പ്രൊഡക്റ്റ്സ് ആയിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ന് പറയും സ്റ്റാറ്റിക് എക്ലിബ്രിയ എന്ന് പറയും ഇനി എന്താ ഡൈനാമിക് ഇക്ലിബ്രിയ എന്ന് പറഞ്ഞാൽ വെൻ ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് എക്സ്ചേഞ്ച് ഫ്രോം റിയാക്റ്റൻസ് ടു പ്രൊഡക്റ്റ് ആൻഡ് വൈസ് വേഴ്സ അതായത് വൈസ് വേഴ്സ മീൻസ് എന്താണ് എൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ എന്താണ് കോൺസ്റ്റൻറ്റ് എക്സ്ചേഞ്ച് ഫ്രം റിയാക്റ്റൻസ് ടു പ്രൊഡക്റ്റ് ആൻഡ് പ്രൊഡക്ട്സ് ടു റിയാക്റ്റൻസ് വിത്ത് സെയിം സ്പീഡ് ഈസ് നോൺ എസ് ഡൈനാമിക് ഇക്ലിബ്രിയം അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താണ് അതിൻ്റെ എക്സാമ്പിൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഫിസി ഡ്രിങ്ക്സ് ഫിസി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡ പോലത്തെ കാര്യങ്ങൾ അതുകഴിഞ്ഞാൽ നമ്മൾ ഫിസി ഡ്രിങ്ക്സ് എന്ന് പറയുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആപ്പിൾ ജ്യൂസ് ഫിസ് തന്നെ ആലോചിക്കുക അപ്പോൾ അതിൽ ഏത് ഇക്ലോബ്രിയ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഡയനമിക് ഇക്ലോബ്രിയത്തിലാണ് കിടക്കുന്നത് അപ്പോൾ ഇൻ ഫിസി ഡ്രിങ്ക്സ് എന്താണ് ദ സി ഒ ടു വി സ്കെപ്ഡ് അണ്ടർ പ്രഷർ കോമ ഇൻ ഡൈനമിക് ഇക്ലിബ്രിയം എക്സിസ്റ്റ് വൺസ് ദ പ്രഷർ റിലീസ്ഡ് ദ ഇക്ലിബ്രിയം ഷിഫ്റ്റ് ബാക്ക്വേർഡ് ടു സി ഓട്ടോ അങ്ങനെയാണ് എന്ത് തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിയോട്ട് നമ്മൾ പ്രഷറൈസ് ചെയ്ത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതാണ് ഡൈനമിക് ഇക്ലിബ്രിയത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ തുറക്കുന്ന സമയത്ത് എന്താണ് ഇക്ലിബ്രിയം ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെ എന്ത് ചെയ്യും സിയോട്ട് അവിടുന്ന് പുറത്തേക്ക് വരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ത് നമ്മുടെ ഫിസി ഡ്രിങ്ക്സ് ഒക്കെ തുടർന്നാൽ നമ്മുടെ മേത്തേക്കൊക്കെ തെറിച്ച് വരുന്നത് നെക്സ്റ്റ് ഇക്ലിബ്രിയത്തിൻ്റെ എക്സാമ്പിൾസാണ് അത് ഹോമോജിനിയസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ആദ്യം പറയുന്നത് എൻ ടു ഓഫോർ അപ്പോൾ എന്താണ് ഹോമോജിനിയസ് എന്താ ഹൈട്രോജിനിയസ് എന്നൊക്കെ ചോദിച്ചാൽ ഡെഫിനിഷൻ പ്ലസ് എന്താണ് ഒരു എക്സാമ്പിൾ വീതം എഴുതുക അപ്പോഴാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അപ്പോൾ എക്ലിബ്രിയത്തിൻ്റെ എക്സാമ്പിൾസ് എന്താണ് എൻ ടു പ്ലസ് ഓഫോ ഗിവ്സ് ടു എൻ ഓ ടു ഇപ്പോൾ എ സിസ്റ്റം അപ്രോച്ചസ് ഇക്ലിബ്രിയം ബോത്ത് ദ ഫോർവേഡ് ആൻഡ് എ റിവേഴ്സ് റിയാക്ഷൻസ് ആർ ഒക്യൂറിങ് അറ്റ് എക്ലിബ്രിയം ദ ഫോർവേഡ് ആൻഡ് എ റിവേഴ്സ് റിയാക്ഷൻസ് ആർ പ്രൊസീഡിങ് അറ്റ് ദ സെയിം റേറ്റ് വൺ സെക്യുലം ഇസ് അച്ചീവ്ഡ് ദ എമൗണ്ട് ഓഫ് ഈച്ച് റിയാക്ടൻ ആൻഡ് പ്രൊഡക്ട്സ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് അല്ല കോൺസെൻട്രേഷൻ ബിക്കിംഗ് കോൺസ്റ്റൻ്റ് ആണ് റേറ്റ് ബിക്കയും ഈക്വൽ ആയിരിക്കും എൻ്റെ വേറൊരു എക്സാമ്പിൾ ആണെന്താ ടു എച്ച് ഐ ഡീകമ്പോസിഷൻ ഹൈഡ്രോജൻ ഐഡ്രൈഡൻ്റെ ഡീകംപോസിഷൻ ഇൻ ടൂ എച്ച് ടു മാറും ഇഫ് ദ റിയാക്ഷൻ ഇസ് ക്യാരീഡ് ഔട്ട് ദ വിൽ ബി ഫസ്റ്റ് റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദാപ്പിഡ് ഇൻക്രീസ് ഇൻ പർപ്പിൾ കളർ ദെൻ സിംസ് ടു സ്റ്റോക്ക് എപ്പോഴാണ് ആ കളർ സ്റ്റോപ്പ് ആവുന്നത് വേണ്ട റേറ്റ് ഓഫ് ദ ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു ബാക്ക്വേഡ് റിയാക്ഷൻ ആകുമ്പോഴാണ് എന്ത് അത് സ്റ്റോപ്പ് ആകാം ഇനി എക്സാമിനെ സ്ഥിരമായിട്ട് ഒരു ചോദ്യമാണ് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്വലിബ്രിയം അപ്പോൾ ഇതുകൂടി പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്വലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇക്ലിബ്രിയം മീൻസ് ഡയനമിക് ഇൻ നേച്ചർ ഡയനമിക് എന്ന് പറഞ്ഞാൽ എന്താണ് സൊരു സ്പോണ്ടേനിയസ് ആണ് എന്താണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ എന്ത് ചെയ്യും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇക്ലിബ്രിയം മീൻസ് അച്ചീവ്ഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇക്ലിബ്രിയം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കോൺസെൻട്രേഷൻ ഓഫ് റിയാറ്റൻസ് ആർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് പ്രൊഡക്ട്സ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് അറ്റ് ഇക്ലിബ്രിയം കോൺസെൻട്രേഷൻസ് ഓഫ് റിയാക്റ്റൻസും പ്രൊഡക്റ്റും എന്തായിരിക്കും ഇക്ലിബ്രിയം കണ്ടീഷനിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും അറ്റ് ഇക്ലിബ്രിയം ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഇപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് നമ്മൾ തെർമോ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇക്ലിബ്രിയം ക്യാൻ ബി റീച്ച് ഫ്രം എയ് ദ ഡയറക്ഷൻ രണ്ട് ഡയറക്ഷനും നമുക്ക് എന്ത് ചെയ്യാം ഇക്ലിബ്രിയം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ